ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ നവീകരണം ഉറപ്പാക്കാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. രാജ്യത്തെ ഓക്സിജൻ ലഭ്യത, മരുന്നുകൾ, ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികളെക്കുറിച്ച് യോഗം വിലയിരുത്തി. രാജ്യത്തെ ഓക്സിജൻ പ്രതിദിന ഉൽപാദനം 5700 മെട്രിക് ടണ്ണിൽ നിന്ന് 8922 മെട്രിക് ടണ്ണായി വർദ്ധിച്ചു എന്ന് യോഗം വിലയിരുത്തി. ഓക്സിജന്റെ ആഭ്യന്തര പ്രതിദിന ഉൽപാദനം ഈ മാസം അവസാനത്തോടെ 9250 മെട്രിക് ടണ്ണായി ഉയർത്താനും ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. PSA ഓക്സിജൻ പ്ലാന്റുകൾ എത്രയും വേഗം ആരംഭിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓക്സിജൻ എക്സ്പ്രസ് റെയിൽവേ സർവീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഓക്സിജൻ എത്തിക്കുന്നതിനായി വ്യോമസേന നടത്തുന്ന ആഭ്യന്തര അന്താരാഷ്ട്ര സേവനങ്ങളെക്കുറിച്ചും യോഗം വിലയിരുത്തി. രാജ്യത്തെ കോവിഡ് വ്യാപനം തടയുന്നതിനായി രൂപീകരിച്ച 3 ഉന്നതതല സംഘങ്ങൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ സ്ഥിതി വിവര റിപ്പോർട്ട് സമർപ്പിച്ചു. കോവിഡ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ച നിർദ്ദിഷ്ട മാർഗനിർദ്ദേശങ്ങളും പദ്ധതികളും സംസ്ഥാന ഏജൻസികൾ ശരിയായി നടപ്പാക്കുന്നു എന്ന് ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഉൾപ്പെടെ എല്ലാ സുപ്രധാന വകുപ്പുകളുടെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.